കടലാസ് കൊണ്ട് വെട്ടിയൊട്ടിച്ച സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ മനോഹരമായ ഛായാചിത്രം തയ്യാറാക്കി. അദ്ദേഹം പോലും അറിയാതെ രണ്ട് റെക്കോർഡുകൾ സ്വന്തമാക്കി ഒരു പ്ലംബർ. വാഴക്കുളം മടക്കത്താനം പുളിക്കൽ രാഹുൽ ബാലകൃഷ്ണനാണ്. ലേയേർഡ് പേപ്പർ ആർട്ടിലൂടെ മോഹൻലാലിന്റെ രൂപമുണ്ടാക്കി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയത്. കുട്ടിക്കാലം മുതൽ ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്ന രാഹുൽ കഴിഞ്ഞ ലോക്ഡൌണിൽ ജോലിയൊന്നുമില്ലാതെ വീട്ടിലിരുന്നപ്പോഴാണ് ഇന്റർനെറ്റിൽ നിന്ന് ലേയേർഡ് പേപ്പർ ആർട്ട് പഠിക്കുന്നത്. തന്റെ പ്രിയതാരമായ മോഹൻലാലിന്റെ രൂപം തന്നെയാണ് രാഹുൽ ആദ്യം തയ്യാറാക്കിയത്. 7 മുതൽ 8 മണിക്കൂർ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ 6ാം തമ്പുരാൻ സിനിമയിലെ ജഗന്നാഥന്റെ രൂപം ഫോട്ടോയിലെന്ന പോലെ തെളിഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. പിന്നീട് ദൃശ്യം 2, റിലീസിനൊരുങ്ങുന്ന 6-8 എന്നീ സിനിമകളിലെ മോഹൻലാലിന്റെ ചിത്രങ്ങൾ ഉണ്ടാക്കി. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധത്തെ തുടർന്നാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിനായി മോഹൻലാലിന്റെ ചിത്രം രാഹുൽ അയച്ചത്. എന്നാൽ ദിവസങ്ങൾക്കകം രാഹുലിനെ ഞെട്ടിച്ച റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയെന്ന അറിയിപ്പ് ലഭിച്ചു. ഇതിനു പിന്നാലെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സും രാഹുലിന്റെ കഴിവ് അംഗീകരിച്ചു. ലേയേർഡ് പേപ്പർ ടെക്നിക് ഉപയോഗിച്ച ഒരു ഇന്ത്യൻ സിനിമാ താരത്തിന്റെ ഛായാചിത്രം തയ്യാറാക്കുന്ന ആദ്യത്തെ ആളാണ് രാഹുലെന്ന് രണ്ട് റെക്കോർഡുകളിലും പറയുന്നു. രാഹുലിന്റെ ക്ഷമയും അധ്വാനവും അഭിനന്ദനാർഹമാണെന്നും ഇതിൽ പറയുന്നു. ഇതുകൂടാതെ മമ്മൂട്ടി, ദുൽഖർ സൽമാൻ, ടോവിനോ, കലാഭവൻ മണി, വിജയ്, സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങി 20-ലേറെ താരങ്ങളുടെ ചിത്രങ്ങൾ ഇത്തരത്തിൽ രാഹുൽ നിർമ്മിച്ചിട്ടുണ്ട്. പ്ലസ് ടു കഴിഞ്ഞ് ITI പാസ്സായതാണ് രാഹുൽ. അച്ഛൻ രാധാകൃഷ്ണൻ മരിച്ചതിനെ തുടർന്ന് അമ്മ സുനിതയും നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ സഹോദരി രാധികയും അടങ്ങുന്ന കുടുംബം പോറ്റാനാണ് പ്ലംബിംഗും വയറിംഗും അടക്കമുള്ള ജോലികൾ ചെയ്യുന്നത്. ചിത്രരചനാ മേഖലയിൽ തന്നെ എന്തെങ്കിലും മികച്ച ജോലി കിട്ടണമെന്നാണ് രാഹുലിന്റെ ആഗ്രഹം. പലതരത്തിലുള്ള കടലാസുകൾ ഉദ്ദേശിക്കുന്ന ചിത്രത്തിന്റെ രൂപത്തിൽ വെട്ടിയൊട്ടിച്ച് വെളിച്ചത്തിന് നേർക്ക് പിടിച്ചാൽ മനോഹര ചിത്രങ്ങളായി മാറുന്ന കലയാണ് ലേയേർഡ് പേപ്പർ ആർട്ട്. തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രത്തിന്റെ ഔട്ട്ലൈൻ ആദ്യം പെൻസിൽ കൊണ്ട് വരയ്ക്കും. പിന്നെ കട്ടിയുള്ള കടലാസുകൾ രൂപത്തിനനുസരിച്ച് മുറിച്ചെടുത്ത് ഒട്ടിക്കും. വെളിച്ചത്തിൽ പിടിച്ചാൽ ഇഷ്ടതാരങ്ങളെ സിനിമയിൽ എന്ന പോലെ കാണാം. ലേയേർഡ് പേപ്പർ കട്ടിംഗ് ആർട്ട് ഉപയോഗിച്ച് ഛായാചിത്രം നിർമ്മിക്കുക വളരെ ബുദ്ധിമുട്ടേറിയ ജോലിയാണ്. ഒരു ഛായാചിത്രം തയ്യാറാക്കാൻ കുറഞ്ഞത് 7 മണിക്കൂർ എടുക്കുമെന്ന് രാഹുൽ പറയുന്നു. പണ്ട് മുതലേ ഞാൻ പടമൊക്കെ വരയ്ക്കുമായിരുന്നു. ഇപ്പോൾ ലോക്ക്ഡൌണിന് വെറൈറ്റിക്ക് വേണ്ടി തുടങ്ങിയ ഡ്രോയിങ് ആണിത്. അപ്പോൾ ഇപ്പോൾ അതിന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ കിട്ടി. ഇത് വരയ്ക്കുന്ന രീതി, ഇതിൽ ഓരോ 8 ലെയർ പേപ്പറുണ്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ഓരോ ലെയറിലും ഓരോ ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ട് അത് പിന്നെ വെട്ടിയിട്ട് ഒട്ടിച്ചെടുക്കുക എടുത്താണ് ഈ രൂപത്തിലാക്കിയെടുക്കുന്നത്. ഇത് മറ്റേ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ കാണിച്ചാലേ നമുക്ക് യഥാർത്ഥ രൂപം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൽ നിന്ന് കുറച്ചുകൂടി ഡെവലപ്പ് ആക്കിയിട്ട് നമുക്ക് വിൽക്കാൻ പാകത്തിനൊക്കെ സെറ്റ് ചെയ്യാമെന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, പിന്നെ ഇത് വിൽക്കുന്നുണ്ടോ, വിൽപ്പനയ്ക്കൊക്കെ വിൽക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. രാഹുൽ മനസ്സിൽ നിധി പോലെ സൂക്ഷിക്കുന്ന ഒരാഗ്രഹമുണ്ട്, ലാലേട്ടിനെ നേരിൽ കാണണം, തന്റെ കലാസൃഷ്ടികൾ കാണിക്കണം. മോഹൻലാലിനോടുള്ള ആരാധനയിൽ കുഞ്ഞാലിമരയ്ക്കാർ, അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിലെ അദ്ദേഹത്തിന്റെ ഛായാചിത്രം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാഹുൽ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.